നമസ്കാരം ചൈന ചെയ്ത കൊടും ക്രൂരതയ്ക്കെല്ലാം സാക്ഷിയാണ് ട്രംപ് അതിനാൽ തന്നെ ചൈനയ്ക്ക് പണി കൊടുക്കുക എന്നത് ട്രംപിന്റെ സ്വപ്നമാണെന്ന് തന്നെ പറയാം എന്തായാലും അതിപ്പോൾ സാധ്യമായിരിക്കുകയാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് ഈ മാസം അവസാനത്തോടെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ട്രംപിന്റെ പ്രസിദ്ധമായ ചൈനീസ് വിരോധത്തിന് ഇപ്പോഴും തരിമ്പും തകർച്ചയും ഉണ്ടായിട്ടില്ല അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ട്രംപിന്റെ നിർദ്ദേശത്താൽ വിസാ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച ഉത്തരവ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങൾക്കോ അവരുടെ കുടുംബത്തിനോ ടു വിസ അനുസരിച്ച് അമേരിക്കയിൽ തങ്ങാവുന്ന കാലാവധി പത്ത് വർഷത്തിൽ നിന്ന് വെറും ഒരു മാസത്തിലേക്ക് വെട്ടിക്കുറച്ചിരിക്കുകയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആപദ്കരമായ സ്വാധീനം കുറയ്ക്കാനാണ് ഈ നടപടിയെന്നാണ് യു എസ് വൃത്തങ്ങൾ പറയുന്നത് ഇത് തങ്ങൾക്കെതിരായ ഘട്ടമായിട്ടുള്ള രാഷ്ട്രീയ എതിർപ്പിന്റെ പ്രതിഫലനമായും ചൈനീസ് വിരോധമുള്ള ശീതയുദ്ധ താൽപര്യരായ ശക്തികളാണ് ഇതിന് പിന്നിലെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഷീ ജിൻ പിങിന്റെ നേതൃത്വത്തിലുള്ള ചൈനീസ് സർക്കാരിനോട് കടുത്ത വിരോധത്തിലാണ് ഡൊണാൾഡ് ട്രംപ് കോവിഡ് കാലത്തിനു മുൻപ് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര ബന്ധം യുദ്ധസമാനമായ സ്ഥിതിയിലെത്തിയിരുന്നു കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ട്രംപ് നിരവധി വേദികളിൽ കോവിഡ് രോഗിയായ കൊറോണ വൈറസിനെ ചൈനീസ് വൈറസ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു രോഗം പടരാൻ കാരണം ഷി ജിൻ പിങ് സർക്കാരാണെന്നും വാദിച്ചു ചൈനയുമായി സംസാരിക്കാൻ താൽപ്പര്യമില്ലെന്നും ചൈനയുമായുള്ള എല്ലാ ബന്ധവും മുറിച്ചുമാറ്റുമെന്നും ട്രംപ് മെയ് മാസത്തിൽ അറിയിച്ചതാണ് എന്നാൽ ഇതിന് മറുപടിയായി കോവിഡ് രോഗാണു അമേരിക്കൻ ലാബിൽ സൃഷ്ടിച്ചതെടുത്താണെന്ന് ചൈന ശക്തമായി തിരിച്ചടിച്ചു കോവിഡ് മാത്രമല്ല ദക്ഷിണ ചൈനക്കടലിലും കിഴക്കൻ ചൈനക്കടലിലും ചൈന നടത്തുന്ന അവകാശവാദങ്ങളെ അമേരിക്ക തീർത്തും എതിർത്തും ഹോങ്കോങ്ങിലെ ചൈനീസ് അപ്രമാദിത്യ വിഷയത്തിലും സിൻഷിയാങ് പ്രവിശ്യയിൽ മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾക്കും എതിരെ അമേരിക്ക ചൈനയോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യയുമായി പ്രതിരോധ രംഗത്ത് സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക ഇതിന്റെ ഭാഗമായി ഇന്ത്യക്ക് തൊണ്ണൂറ് മില്യൺ ഡോളറിന്റെ സൈനിക ഉപകരണങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നൽകാൻ യാത്രാ വിമാനമായ സി നൂറ്റിമുപ്പത് ജെ സൂപ്പർ ഹെർക്കുലീസ് ആവശ്യമായ സേവനങ്ങളും ഉപകരണങ്ങളും നൽകാനാണ് അമേരിക്ക അനുമതി നൽകിയത് വിമാനത്തിന്റെ സ്പെയറുകൾ കാൻഡ്രിഡ് ആക്യുവേറ്റഡ് പ്രൊപ്പൽ ആക്യുവേറ്റഡ് ഡിവൈസുകൾ അഗ്നിശമന ട്രാഡുകൾ നൂതന റഡാർ വാണിംഗ് റിസീവർ ഷിപ് സെറ്റ് പത്ത് ലൈറ്റ് വെയിറ്റ് നൈറ്റ് വിഷൻ ബൈനോക്കുലർ എ വി എസ് നയൻ നൈറ്റ് വിഷൻ ഗോഗിൾ ജി പി എസ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയൊക്കെയാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് സൈനിക ഉപകരണങ്ങളുടെ കൈമാറ്റത്തോടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാകും